ലോകത്തിതേ വരെ ഉത്തരം പറയാൻ കഴിയാത്ത, എന്നാൽ നമ്മുടെ കൺമുമ്പിൽ കിടക്കുന്ന എത്രയോ രഹസ്യങ്ങൾ ശാസ്ത്രത്തിന് ഉത്തരം പറയാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല. അവരെവിടെ പോയി എന്ന് അറിയില്ല. നിങ്ങൾക്കറിയുമല്ലോ ബെർമുഡ ട്രയാങ്കിൾ. ബെർമുഡ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ ലോകത്തിലെ പ്രവിശാലമായ അറ്റ്ലാന്റിക് മഹാസമുദ്രത്തിലെ 16,45,80,000 ചതുരശ്ര കിലോമീറ്റർ വിശാല വിസ്തൃതമായി കിടക്കുന്ന അറ്റ്ലാന്റിക് മഹാസമുദ്രത്തിലെ 7,70,000 ചതുരശ്ര കിലോമീറ്റർ വിശാല വിസ്തൃതമായി കിടക്കുന്ന 350 ദ്വീപുകൾ അടങ്ങിയ ഒരു ദ്വീപ് സമൂഹമാണ് ബെർമുഡ ട്രയാങ്കിൾ. ആ ബെർമുഡ ട്രയാങ്കിൾ അമേരിക്കയിൽ നിന്ന് വെറും 980 കിലോമീറ്റർ അകലെ 1000 കിലോമീറ്ററിന്റെ ഉള്ളിൽ കിടക്കുന്ന അമേരിക്ക എന്ന് പറയുന്ന ലോകത്തിന്റെ സർവ്വതം കണ്ടെത്താൻ വേണ്ടി കാത്തു നിൽക്കുന്ന, ചന്ദ്രനിൽ ജീവനുണ്ടോ എന്ന് അന്വേഷിക്കുന്ന അമേരിക്ക. എന്തിനാണ് അമേരിക്ക ചന്ദ്രന്റെ ജീവനുണ്ടോ എന്ന് അന്വേഷിക്കുന്നത്? ഇറാഖിലെ മക്കളെ കൊന്നൊടുക്കിയവൻ, ഇറാഖിന്റെ ജീവനെ കൊന്നൊടുക്കിയവൻ, അഫ്ഗാനിലെ ജീവനെ കൊന്നൊടുക്കിയവൻ, ബോസ്നിയയിലെ ജീവനെ കൊന്നൊടുക്കിയവൻ, ചെച്ചിനയിലെ ജീവനെ കൊന്നൊടുക്കിയവൻ, ഇറാഖിലെയും അഫ്ഗാനിലെയും ബോസ്നിയയിലെയും ചെച്ചിനയിലെയും ജീവനുകളെ മുഴുവനെ കത്തിക്കരച്ച് ചാമ്പലാക്കിയിട്ടും രക്തദാഹം തീരാന്ന് അമേരിക്ക വീണ്ടും ഇനി ചന്ദ്രനിൽ ജീവനുണ്ടോ എന്ന് നോക്കുന്നത് ആ ചന്ദ്രന്റെ ജീവനും കൂടി ഊട്ടിക്കൊടുക്കാനുള്ള വല്ലാത്ത അത്യാഗ്രഹമാണോ എന്ന് നാം അതിശയപ്പെട്ടു പോവുകയാണ്. ചന്ദ്രനിൽ ജീവനുണ്ടോ എന്ന് നോക്കുന്ന അമേരിക്ക 1000 കിലോമീറ്റർ ഇപ്പുറ കിടക്കാണ്. അല്ലാടെ കുതിരത്ത് ഇതേവരെ അമേരിക്ക കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. അമേരിക്കയിൽ നിന്ന് 980 കിലോമീറ്ററേ ഉള്ളൂ. എന്താ ബെർമുഡ ട്രയാങ്കിള്? ലോകത്ത് നിന്ന് പറന്നു പോകുന്ന വിമാനങ്ങൾ ബെർമുഡ ട്രയാങ്കിളിലെത്തിയാൽ അപ്രത്യക്ഷമാകും. അറ്റ്ലാന്റിക് മഹാസമുദ്രത്തിന്റെ മുകളിലൂടെ പറന്നു പോകുന്ന, ഇന്നും ജീവിച്ചിരിക്കുന്ന, മിയാമിയിൽ നിന്ന്, അമേരിക്കയുടെ മിയാമിയിൽ നിന്ന് 980 കിലോമീറ്റർ അകലെ ആർക്കെങ്കിലും ഉത്തരം പറയാൻ പറ്റുമെങ്കിൽ പറയും. പക്ഷെ ഖുർആൻ ഉത്തരം നൽകിയിട്ടുണ്ട് ഈ സമസ്യക്ക്. ബെർമുഡ ട്രയാങ്കിളിലേക്ക് ഈ ഭൂമിയിൽ നിന്ന് പോകുന്ന കപ്പലുകൾ 16-ാം നൂറ്റാണ്ട് മുതൽ ഇതേവരെ 184 കപ്പലുകളാണ് നിരവധി യാത്രക്കാരുമായി ബെർമുഡ ട്രയാങ്കിൾ വരെ എത്തി. പിന്നീട് ആ കപ്പലുകളെ കുറിച്ചൊരു വിവരവുമില്ല. അവിടെ മരിച്ചുപോയ മനുഷ്യർ എവിടെ പോയി എന്നറിയില്ല. കപ്പലുകൾ ബെർമുഡ ട്രയാങ്കിൾ എന്ന് പറയുന്ന 770,000 ചതുരശ്ര കിലോമീറ്റർ വിശാല വിസ്തൃതമായി കിടക്കുന്ന ഭൂപ്രദേശം വരെ എത്തുന്നതേ അറിയാവൂ. അതേവരെ റഡാറുകളിൽ തെളിഞ്ഞു കാണും ബെർമുഡ ട്രയാങ്കിൾ എന്ന് പറയുന്ന പ്രാന്ത പ്രദേശത്തിലേക്ക് എത്തിയാൽ റഡാറിൽ തെളിഞ്ഞുകൊണ്ടിരിക്കുന്ന കപ്പലുകൾ പിന്നെ കാണാൻ കഴിയുന്നില്ല. 1912 അമേരിക്കയിലെ ഏറ്റവും വലിയ യുദ്ധക്കപ്പലായ സ്റ്റാൻഡ്ര എന്ന് പറയുന്ന കപ്പൽ 373 യാത്രക്കാരുമായിട്ട് കടന്നു ചെന്നു ബെർമുഡ ട്രയാങ്കിൾ വരെ ചെന്നു. പിന്നീട് ആ കപ്പലിനെ കുറിച്ച് യാതൊരുവിധ വിവരം ില്ല. അതിൽ മരിച്ചുപോയ ആളുകളെ കുറിച്ച് യാതൊരു വിവിധ വിവരവുമില്ല. 1848 ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക തിയോടാറ് പോയി 370 യാത്രക്കാരുമായി ബെർമുഡ ട്രയാങ്കിൾ എന്ന് പറയുന്ന അറ്റ്ലാന്റിക് മഹാസമുദ്രത്തിന്റെ അലറിയടിക്കുന്ന തിരമാലകളുടെ പ്രാന്ത പ്രദേശം വരെ പോയതിനെ കുറിച്ച് അറിവുണ്ട്, പിന്നീട് അറിവില്ല. അവിടെ ഇതേവരെ മുക്കിക്കൊല്ലപ്പെട്ടത് 141 യുദ്ധക്കപ്പലുകളാണ്. ഏതാണ്ട് 2000-ത്തിലധികം മനുഷ്യരാണ് മരിച്ചത്. ഇതേവരെ ആ തകർന്നു പോയ കപ്പലുകളുടെ ഒരു പലക പോയിട്ടതിന്റെ ഒരു സ്ക്രൂ പോലും കണ്ടുകിട്ടിയിട്ടില്ല. മരിച്ചുപോയി എന്ന് പറയുന്ന ആളുകളുടെ ജഡം കണ്ടുപിട്ടിയിട്ടില്ല. എവിടെയാണത് പോയത്? ആ കപ്പലുകൾ കടൽക്ഷോഭത്തിൽ പെട്ട് തകർന്നു പോയതാണെങ്കിൽ അതിന്റെ ബാക്കി അവശിഷ്ടങ്ങൾ കാണണം. അവശിഷ്ടങ്ങൾ പോയിട്ട് കപ്പലിന്റെ ഒരു സ്ക്രൂ പോലും ഇതേവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. എത്രയോ വിമാനങ്ങളാണ് ഇതേവരെ ഞാൻ ഈ സംസാരിക്കുന്ന 2010 ഫെബ്രുവരി മാസം വരെ ഞാൻ ഇവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് വരെ, ഫെബ്രുവരി 1-ാം തീയതി നിങ്ങളോട് സംസാരിക്കുന്ന ഈ സമയം വരെ ഏതാണ്ട് 41-ഓളം വിമാനങ്ങളാണ് അറ്റ്ലാന്റിക് മഹാസമുദ്രത്തിന്റെ മുകളിലൂടെ ബെർമുഡ ട്രയാങ്കിളിന്റെ മുകളിലൂടെ പറന്നു പോകും അപ്രത്യക്ഷമായി പോയത് എവിടെയെന്ന് ആർക്കും അറിയില്ല. 41 വിമാനങ്ങൾ എവിടെ പോയി? 140 യുദ്ധക്കപ്പലുകൾ എവിടെ പോയി? ബെർമുഡ ട്രയാങ്കിൾ എന്ന് പറയുന്ന സമുദ്രത്തിലൂടെ പോകുമ്പോൾ കപ്പൽ മുങ്ങിയാൽ ആകാശത്തൂടി പറന്നു പോകുന്ന യുദ്ധവിമാനങ്ങൾ എവിടെ പോയി? എത്രയോ വിമാനങ്ങൾ, എത്രയോ ആളുകളാണ് മരിച്ചുപോയത്. ഇതേവരെ കണ്ടെത്താൻ ആർക്കും കഴിഞ്ഞിട്ടില്ലെങ്കിൽ, ഇതേവരെ അതിന്റെ അവശിഷ്ടം കാണാൻ ലോകത്താർക്കും കഴിഞ്ഞില്ലെങ്കിൽ 1948 ഡിസംബർ 28-ാം തീയതി അമേരിക്കയുടെ മിയാമിയിൽ നിന്ന്, തെക്കേ അമേരിക്കയുടെ മിയാമിയിൽ നിന്ന് കടന്നു പോകുന്ന യുദ്ധം നടന്നു പോകുന്ന വിമാനം കടന്നു പോവുകയാണ്. ആ വിമാനം കടന്നു പോകുമ്പോ രാവിലെ 4:13 ആകുമ്പോ അമേരിക്കയുടെ റഡാറുകളിൽ കാത്തിരിക്കുന്ന വൈമാനികരോട് ആ കപ്പൽ, ആ വിമാനത്തിൽ നിന്ന് സന്ദേശം വരികയാണ്. രാവിലെ 4:13 സന്ദേശം വരികയാണ്, ഇതാ ഞങ്ങൾ മിയാമിയിൽ എത്താറായി. അരമണിക്കൂർ കൂടി കഴിയുമ്പോൾ ഞങ്ങൾ മിയാമി
മിയാമിയിൽ ഇറങ്ങാൻ പോവുകയാണ്. മിയാമിയിലെ വഴിവിളക്കുകൾ ഞങ്ങൾ വിമാനത്തിൽ ഇരുന്നു കൊണ്ട് കാണുകയാണ്. വിമാനത്തിന്റെ പൈലറ്റിൽ നിന്ന് സന്ദേശം വരുന്നു, മിയാമിയിലെ അമേരിക്കയുടെ തെക്കേ അമേരിക്കയുടെ റഡാർ സംവിധാനത്തിലേക്ക് വിമാനം പറന്നു പോകുന്നത് റഡാറിന്റെ സ്ക്രീനുകളിൽ കാണാം. വിമാന യാത്രക്കാർ റഡാറിന്റെ സ്ക്രീനുകളിൽ കാണാം. പൈലറ്റിന്റെ കോക്പിറ്റിൽ നിന്ന് വിമാനത്തിന്റെ സന്ദേശങ്ങൾ തെളിഞ്ഞു കാണുമ്പോ രാവിലെ 4:13 അവര് പറയുന്നത്, ഇതാ മിയാമിയിലേക്ക് ഞങ്ങൾ എത്താൻ പോവുകയാണ്, വെറും 980 കിലോമീറ്റർ അകലെയാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഒരു മിനിറ്റ് കൂടി കഴിഞ്ഞപ്പോ റഡാറിന്റെ തിരശീല കറുത്തതായി, ഒരു സിഗ്നൽ പോലും കാണുന്നില്ല. അവസാനം 1948 December 28 രാവിലെ 4:13 അതേ സഞ്ചരിച്ച 380 പേരുടെ ഒടുക്കത്തെ ശബ്ദം കേട്ടതാണ്. ഇതേവരെ ആ ശബ്ദം പിന്നെ ആരും കേട്ടിട്ടില്ല, ആ വിമാനം പിന്നെ ഇതേവരെ ആരും കണ്ടിട്ടില്ല, അതിന്റെ ഒരു അവശിഷ്ടം പോലും ലോകത്ത് ആർക്കും കിട്ടിയിട്ടില്ല. എത്രയെത്രയോ സംഭവങ്ങളാണ്. എവിടെയെന്ന് യുദ്ധ വിമാനം പോയി 380 യാത്രക്കാരുമായി തകർന്നു വീഴുമ്പോ എവിടെയാണെന്നറിയാൻ കഴിയാട്. തെക്കേ അമേരിക്കയിൽ നിന്ന് 3-ാമത്തെ ദിവസം 5 പോർവിമാനങ്ങളാണ് ഇത് കാണാൻ വേണ്ടി ഒന്നിച്ചു പോകുന്നത്. ഒരാളായിട്ട് പോകുമ്പോഴല്ലേ കാണാതിരിക്കുന്നത്. 5 പോർവിമാനങ്ങൾ ഒന്നിച്ചു പറന്നു പോയി ബർമുഡ ട്രയാങ്കിളിലേക്ക്. റഡാറിൽ 5 വിമാനങ്ങളും പോകുന്നത് കാണാം. ഒരല്പനിമിഷം കഴിയുമ്പോ ബർമുഡ ട്രയാങ്കിൾ എന്ന് പറയുന്ന ലോകത്തിന്റെ ഇതേവരെ ആരും കണ്ടുപിടിച്ചിട്ടില്ലാത്ത എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്ക എടുത്തു നോക്ക്. അവസാനം ബർമുഡ ട്രയാങ്കിളിന്റെ ഈ വിവരണത്തിന് ശേഷം അതിൽ മുങ്ങിപ്പോയ എല്ലാ കപ്പലുകളുടെയും വിമാനങ്ങളുടെയും രേഖയുണ്ട്. അതിനുശേഷം പറയുന്നു, ഇതേവരെ ഇതിന്റെ രഹസ്യമാണെന്ന് പറയാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല. സഹോദരങ്ങളെ, റൂഹിനെ നോക്കി നിന്ന മനുഷ്യ, നിന്റെ മുമ്പിൽ നിൽക്കുന്ന ലോകത്തെ മുഴുവനും രക്തം കുടിച്ചു വെട്ടിക്കുന്ന അമേരിക്കയുടെ 980 കിലോമീറ്റർ അകലെയാണ് ഈ സംഭവം നടക്കുന്നത്. വെറും 1000 കിലോമീറ്ററിന്റെ പരിധിക്കുള്ളിൽ നടന്നിട്ട് ലോകത്തിന്റെ സർവാനക്കങ്ങളിലും ഇടപെടുന്ന അമേരിക്ക എന്ന ലോക സാമ്രാജ്യത്വത്തിന് ഇതേവരെ കൺമുമ്പിലെ സമസ്യകളൊക്കെ കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ 5 പോർവിമാനങ്ങൾ പോയവടിയിൽ അപ്രത്യക്ഷമാകുമ്പോ ഇത് കൂടതിയുടെ രഹസ്യം എന്താണ്? എവിടെയാണ് ഇത് കടിയുന്നത്? കുറെ ആളുകൾ പറഞ്ഞ് കടൽ കൊള്ളക്കാരെ തട്ടിയെടുക്കുന്നതാണ്. കാരണം തെക്കേ അമേരിക്കയിൽ നിന്ന് വെസ്റ്റ് ഇൻഡീസിലേക്ക് പോകുന്ന സ്വർണവും വെള്ളിയും കയറ്റിയ വിമാനങ്ങളും കപ്പലുകളും പോകുന്നത് ഇതുവഴിയാണ്. കടൽ കൊള്ളക്കാര് തട്ടിയെടുത്തതാന്ന് പറയുമ്പോ അതിന്റെ അവശിഷ്ടമെങ്കിലും കാണേണ്ടതല്ലേ? മരിച്ചവരുടെ ജഡമെങ്കിലും കിട്ടേണ്ടതല്ലേ? ഒരു ആണി പോലും തുരുമ്പ് പിടിച്ച ഒരാണി പോലും 400 കഴിഞ്ഞിട്ട് ഇതേവരെ അത് കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ സഹോദരാ, നിനക്കറിയാത്തത് പല ലോകത്ത് മറഞ്ഞു കിടക്കുകയാണ്. എന്താണ് ബർമുഡ ട്രയാങ്കിളിൽ സംഭവിക്കുന്നത്? എന്താണ് സംഭവിക്കുന്നത്? ആർക്കും പറയാൻ കഴിഞ്ഞിട്ടില്ല. ഈ അടുത്ത കാലത്ത് ശാസ്ത്രത്തിന് ഉത്തരം പറയാൻ കഴിഞ്ഞിട്ടില്ല. ഇന്ന് വരെ നിങ്ങൾ എടുത്തു നോക്കിക്കോളീൻ, വെബ്സൈറ്റ് തുറന്നു നോക്കിയാൽ കാണാം, സൈറ്റ് തുറന്നു നോക്കിയും കാണാം. അതിനകത്ത് ഏറ്റവും അവസാനം ഈ അടുത്ത കാലത്ത് ഡോക്ടർ മുസ്തഫ കഞ്ചൂരി എന്ന് പറയുന്ന ഈജിപ്ഷ്യൻ പണ്ഡിതൻ, അദ്ദേഹം ഒരു ജിന്നുമായിട്ട് സംസാരിച്ചു. മുസ്തഫ കഞ്ചൂരി ജിന്നുമായിട്ട് സംസാരിച്ചു. ജിന്നുമായിട്ട് സംസാരിക്കൂല മനുഷ്യര് ഇല്ലേ? ഇല്ലേ? ജിന്നു മനുഷ്യരെ നേരിട്ട് സംസാരിക്കൂല്ലോ? സംസാരിക്കോ? മോദിമാമ സംസാരിച്ചിട്ടുണ്ട്. ജിന്നുമായിട്ട് സംസാരിച്ചിട്ടുണ്ട. ജിന്നു മനുഷ്യരെ സംസാരിക്കും. ഖുർആൻ ഖുർആനല്ലേ, പിന്നെ നമ്മളതിനകത്ത് സംസാരിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. അള്ളാഹു ഒരു സൂറത്ത് തന്നെ ഇറക്കി, അതിന്റെ പേര് ജിന്നെന്നാണ്. ഇപ്പൊ ജിന്നിന്റെ ഭാഗത്തോട്ട് നോക്കിയാൽ നമ്മുടെ വിഷയം വേറെ അടുത്തോട്ട് പോകും. ഇത് ഞാൻ പറയുന്നത് ലോകത്ത് കാണാത്ത രഹസ്യങ്ങൾ ഏറെയാ. അത് പറഞ്ഞാലേ ഇനി ഖബർ മനസ്സിലാവൂ. നമ്മള് നമ്മത്തോളം നമ്മള് നമ്മുടെ യുക്തിക്ക് ചേർക്കുന്നല്ലേ നമ്മള് അംഗീകരിക്കൂ. ഖബറിൽ 3 അനുഭവം ഉണ്ടെന്ന് പറഞ്ഞാൽ ആ 3 അനുഭവം നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ ഇതുവരെ നിനക്ക് തിരിയാത്ത രഹസ്യം ലോകത്തുണ്ടെന്ന് നീ അറിയണം. നമ്മളെല്ലാ നമ്മുടെ കൺമുമ്പിൽ അമേരിക്കയിൽ നിന്ന് 950 കിലോമീറ്റർ ബർമുഡ ട്രയാങ്കിളിലേക്കുള്ളൂ. 1000 കിലോമീറ്റർ ഇതേവരെ കണ്ടുപിടിക്കാൻ ലോകത്ത് ആർക്കും കഴിഞ്ഞില്ല. അവര് പറയണത് ആ രഹസ്യം എന്താന്ന് ഇതുവരെ അറിയില്ല. രഹസ്യം ഇത് തന്നെയാണ്. പക്ഷെ അല്ലാഹുക്ക് രഹസ്യമില്ലല്ലോ. യഅലമു ഖായിനത്തുൽ അയ്നി വമാ തുഖ്ഫിസ് സുദൂർ, എല്ലാ രഹസ്യവും അറിയുന്നവൻ. വമാ തുഖ്ഫിസ് സുദൂർ, അല്ലാഹു ആണല്ലോ എല്ലാം അറിയുന്നത്. അള്ളാഹ് പറയുന്ന എന്താന്ന് നോക്കാം. മുസ്തഫ കെഞ്ചൂരി എന്ന് പറയുന്ന മനുഷ്യൻ ജിന്നുമായിട്ട് സംസാരിക്കും. അതിനകത്ത് ആരും വിഷമിക്കണ്ട, ഖുർആൻ ഒരു സൂറത്ത് തന്നെയുണ്ട്, സൂറത്തിൽ ജിന്ന്. وَأَنَّهُ كَانَ رِجَالٌ مِّنَ الْإِنسِ يَعُوذُونَ بِرِجَالٍ مِّنَ الْجِنِّ فَزَادُوهُمْ رَهَقًا.
അല്ല പറയുകയാണ് മിനൽ ഇൻസി, പുരുഷന്മാരിലുള്ള മനുഷ്യരിലുള്ള കുറെ പുരുഷന്മാർ, യഊദൂന ബിരിജാലിൻ മിനൽ ജിന്നി, ജിന്നുകളിലുള്ള പുരുഷന്മാരുമായി, ഫസാദൂഹും റഹഖാ, അവര് പരസ്പരം സംസാരിച്ചു അത്രേ. ഖുർആൻ ഇനിയിപ്പോ അതിനകത്ത് സംശയമില്ലല്ലോ, മനുഷ്യര് ജിന്നുമായിട്ട് സംസാരിക്കും. മനുഷ്യരെ പോലെ തന്നെ ഭൂലോകത്തുള്ള ഒരു സാധനമാണ് ജിന്ന്. ജിന്നെന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റൂല. ജിന്നെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മറഞ്ഞിരിക്കുന്നതാണ് അല്ലേ ഉസ്താദെ? ജന്ന എന്ന് പറഞ്ഞാൽ മറഞ്ഞിരിക്കുന്ന, ജിന്ന എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണു കൊണ്ട് കാണാൻ പറ്റാത്തത്. നമ്മുടെ തൊട്ടടുത്ത് ചിലപ്പോ ജിന്നുണ്ടാവും, നമുക്ക് കാണാൻ പറ്റൂല. മിക്കവാറും പെണ്ണുങ്ങൾ കിടന്നുറങ്ങൂല വീട്ടിൽ, ഉസ്താദിന് ജോലി ആയിരിക്കും, 10-15 നൂല് ഓതി കൊടുക്കേണ്ടി വരും. ജിന്നെപ്പോഴും നമ്മുടെ തൊട്ടടുത്ത് തന്നെയുണ്ട്. ജിന്നുകളുടെ കാര്യത്തിൽ ആർക്കും സംശയം വേണ്ട. ഷെയ്ത്താൻ ആരാണ്? ജിന്നുകളിൽ നല്ല ആളുകളുണ്ട്, മനുഷ്യരിൽ നല്ല ആളുകൾ ഉള്ളതുപോലെ, മനുഷ്യരിൽ മുഅ്മിനീങ്ങളും ഫാസിഖീങ്ങളും ഉള്ളതുപോലെ ജിന്നുകളിലും മുഅ്മിനീങ്ങളായ ജിന്നുണ്ട്. എന്നാ തലതിരിഞ്ഞ ജിന്നുകളുണ്ട്. ആ തലതിരിഞ്ഞ ജിന്നിയിൽപ്പെട്ട ആളാണ് ഷെയ്ത്താൻ അല്ലേ? ഷെയ്ത്താൻ ജിന്നൻ അല്ലെ, വേറൊന്നുമല്ല. ഖുർആൻ സൂറത്തുൽ കഹ്ഫ്, കാന മിനൽ ജിന്നി വഫസക അൻ അംരി റബ്ബി, കാന ആ ശൈത്താനായിരുന്നു, മിനൽ ജിന്നി ജിന്നിൽപ്പെട്ടവനായിരുന്നു, ഫഫസക അൻ അംരി റബ്ബി, അല്ലാഹുവിനോടവൻ തെറ്റ് ചെയ്തവനാണ്. ഈ തലതിരിഞ്ഞ ജിന്നിനെയാണ് ശൈത്താൻ എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ജിന്നുകളോട് മനുഷ്യര് സംസാരിക്കും, മനുഷ്യരുമായിട്ട് സംവദിക്കും. ബഹുമാനപ്പെട്ട ഹുസൈൻ അഹമ്മദ് മദനി റഹ്മത്തുള്ളാഹി തആലയിൽ ദാറുലൂം ദൈബന്തിലെ ഹുസൈൻ അഹമ്മദ് മദനി റഹ്മത്തുള്ളാഹി തആലയുടെ ദറസിൽ ജിന്നുകൾ വന്നിട്ട് ദറസിലുണ്ടായിരുന്നു. ദാറുലൂം ദൈബന്തില് ഹുസൈൻ അഹമ്മദ് മദനി റഹ്മത്തുള്ളാഹി ദറസെടുക്കുമ്പോ ജിന്നുകൾ വന്ന് കിതാബ് ഓതാൻ വേണ്ടി വന്നിരുന്നു. ആ അവരവിടെ ഹോസ്റ്റലിൽ തന്നെ മുത്തല്ലിമീങ്ങളുടെ കൂടെ താമസിച്ചു. അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. രാത്രി ആയപ്പോ മുത്തല്ലിമീങ്ങളൊക്കെ റൂമിൽ കിടക്കുകയാണ് കട്ടില്. അപ്പൊ എല്ലാരും കിടന്നു കഴിഞ്ഞാല് ലൈറ്റ് ആരും ഓഫ് ആക്കണം, അങ്ങനെ ഒരു തർക്കം വരും. കാരണം എഴുന്നേറ്റ് നടന്നു പോയി ലൈറ്റ് ഓഫ് ആക്കിയിട്ട് വരും, എവിടെയും തട്ടി വീഴില്ല, ഉറക്കം പോകും. അപ്പൊ എല്ലാവരും കടന്നിട്ട് പറയും, നീ ഓഫ് ആക്കു, നീ എഴുന്നേറ്റ് ഓഫ് ആക്കു. അങ്ങനെ ആ റൂമിൽ വെച്ചൊരു വലിയ തർക്കമുണ്ടായി, ലൈറ്റ് ആരും ഓഫ് ആക്കണം. അവസാനം ഇങ്ങേ മൂലയിൽ കിടന്ന, ലൈറ്റിന്റെ സ്വിച്ച് എവിടെയാണ്, ഇങ്ങേ മൂലയിൽ കിടന്ന ഒരാൾ പറഞ്ഞു, ആരും തർക്കം ചെയ്ത് തർക്കിക്കണ്ട, ഞാൻ ഓഫ് ആക്കാന്ന് പറഞ്ഞ ആളെ മൂലയിൽ കിടന്നുകൊണ്ട് തന്നെ കൈ നീട്ടി ഓഫ് ആക്കി. സ്വിച്ച് ബോർഡ് എവിടെയാണ്? ആ ജിന്ന് മൂലയിൽ കിടന്നിട്ട്, വലിയ അത്ഭുത സംഭവമൊന്നുമല്ല, മൂലയെ കിടന്നിട്ട് അവിടെ കിടന്നുകൊണ്ട് തന്നെ കൈ നീട്ടി അങ്ങ് ഓഫാക്കി അല്ലേ. ആ ജിന്നങ്ങാൻ ഇവിടെ ഉണ്ടായിരുന്നേ, തേങ്ങാ പറിക്ക ഇത്രയും ആളുകളെ നോക്കി നടക്കണ്ട. ഒരു തേങ്ങ ഇടാൻ വേണ്ടി ഒരാളെ വിളിക്കുക, എന്തൊരു അതാവാ, കാറും കൊണ്ട് പോയി വിളിച്ചോണ്ട് വന്നാ കിട്ടൂല. അതേപോലെ ഒരു ജിന്നിനെ കിട്ടിയിരുന്നെങ്കിൽ, ജിന്ന സേവയുള്ളവരൊക്കെ ഉണ്ടല്ലേ, ആളുകൾ പേടിച്ച് അപ്പഴാ കൂടെ നിൽക്കണ മനുഷ്യർക്ക് മനസ്സിലായത് ഏതാ സാധനമെന്ന്. പിറ്റേ ദിവസം വലിയ വിഷയമായി. അവസാനം ഹുസൈൻ അഹമ്മദ് മദനി റഹ്മത്തുള്ളാഹി ജിന്നിനെ പുറത്താക്കി. ജിന്നിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആളുകളെ കുറച്ച് ബഹളം ഉണ്ടാക്കരുത്, പേടിപ്പിക്കരുതെന്നുള്ള കരാറൊക്കെ വാങ്ങിച്ചിട്ടാണ് ഹുസൈൻ അഹമ്മദ് മദനി കൂട്ടിയത്. ഹുസൈൻ അഹമ്മദ് മദനി ജിന്നിനോട് പറഞ്ഞു, ഇനി പഠിക്കേണ്ട, പൊക്കോളാൻ പറഞ്ഞു, പുറത്താക്കി കോളേജിൽ നിന്ന്. അപ്പൊ ജിന്ന എന്ന് പറയുന്ന സാധനം എല്ലായിടത്തും ഉണ്ട്. ബഹുമാനപ്പെട്ട മുസ്തഫ കെഞ്ചൂരി എന്ന് പറയുന്ന ഈജിപ്ഷ്യൻ പണ്ഡിതം പറയുന്നു, ബർമുഡ ട്രയാങ്കിളിൽ ജിന്നുകളുടെ ലീലാവിലാസമാണ്. അത് ജിന്നുകൾ താമസിക്കുന്ന പ്രദേശമാണ്. മനുഷ്യർ താമസിക്കുന്ന പോലെ ഭൂമിയിലാണ് ജിന്ന് താമസിക്കുന്നത്. ജിന്നിനെ കാണാം പഴയ പള്ളിയിലൊക്കെ പോയാൽ, മിക്കവാറും ഇവിടെ കാണാൻ പറ്റും, കല്ലൂരി പള്ളി പഴയ പള്ളിയല്ലേ. രാത്രിയിൽ ആരുമില്ലാത്ത രാത്രിയിൽ നിങ്ങൾ വന്ന് നോക്കി, ജിന്നുകൾ നിസ്കരിക്കണ കാണാം. വന്ന് നോക്കിയോ കുഴപ്പമില്ല, രാവിലെ എന്താ ഹാലെന്ന് എനിക്ക് പറയാൻ പറ്റൂല. നിങ്ങൾ പഴയ പള്ളിയിൽ പോയി നോക്കി, പഴയ പൗരാണികമായ പള്ളിയില്ലേ. ഈ അടുത്ത സമയത്ത് ഞങ്ങൾ എവിടെയോ ഒരു പള്ളിയിൽ പോയാൽ, പള്ളിക്കകത്ത് കയറി നിസ്കരിച്ചാല് അതേത് പള്ളിയാണ് ഒരു വിടുത്തല്. ഈ അടുത്ത സമയത്താ പോയത്, എന്റെ കൂടെ വന്ന ആളുണ്ടായി പറയും, ആ കോവമംഗലത്തപ്പുറത്ത് മാതിരപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, കഴിഞ്ഞ ആഴ്ചയാണ് അവിടെ ആയിരുന്നു പോകുന്നത്. ഒരു പള്ളി, അതിന്റെ അകംഭാഗത്ത് അകത്ത പള്ളിയിൽ കയറി നിസ്കരിച്ചാല് ഓ, നിസ്കാരത്തിന് ഇത്രയും ഖൗഫുണ്ടോന്ന് ഓർത്തു. അത്രയ്ക്കല്ല, ഇതിപ്പോ പഴയ പള്ളിയല്ലേ, 100 വർഷം പഴക്കമുണ്ട്. ആ പള്ളിക്കകത്ത് പഴയ പള്ളിയുടെ ഫ്രണ്ട് വാതിലിൽ കടന്നുറങ്ങി രാവിലെ എഴുന്നേൽക്കുമ്പോൾ മിക്കവാറും ഹൗദി കിടക്കും. ജിന്നുകൾ നിസ്കരിക്കാൻ വേണ്ടി വരുമ്പോ പള്ളിയുടെ വാതിലിന് നേരെ കിടന്നാലേ ജിന്നുകൾ നിസ്കരിക്കാൻ വേണ്ടി വരുമ്പോ എടുത്ത് തോണ്ടി അപ്പുറത്തോട്ട് മാറ്റിയിടും. അപ്പൊ അതുകൊണ്ട് നമ്മുടെ തൊട്ടടുത്ത് ചിലപ്പോ കിടക്കുന്ന ജിന്നായിരിക്കും. മനസ്സിലാക്കാൻ തൗഫീഖ് കേൾക്കട്ടെ. സഹോദരിമാര് വേറെ ഒന്നും വിചാരിക്കരുത്, തൊട്ടടുത്ത് കിടക്കുന്ന ജിന്നാന്ന് പറഞ്ഞപ്പോ വീട്ടിൽ പോയി ഭർത്താവിനോട് വഴക്കുണ്ടാകും, നിങ്ങൾ ജിന്നാണോ ഇൻസാണോ വെട്ടെന്ന് പറയുന്ന പറഞ്ഞാൽ കാര്യങ്ങൾ ഇടങ്ങേറാവും. അതുകൊണ്ട് ആ രീതിയിലുള്ള തർക്കം വേണ്ട. ജിന്നുകൾ നമ്മുടെ ഇടയിലുണ്ട്, മലക്കുകൾ നമ്മുടെ കൂടെ ഇല്ലേ, നമ്മുടെ ഇടതുഭാഗത്തും വലതുഭാഗത്തും മലക്കുകളില്ലേ, നമ്മൾ വിശ്വസിക്കുന്നവരില്ലേ, കാണാൻ പറ്റുമോ? ഇല്ല.
അപ്പൊ ജിന്ന് മുസ്തഫ കെഞ്ചൂരി ഒരു ജിന്നുമായി സംവദിച്ചു അത്രേ. ആ ജിന്ന് വന്നിട്ട് പറഞ്ഞു, ബർമുഡാ ട്രയാങ്കിളിന്റെ രഹസ്യം ചോദിക്കുമ്പോ അതുമായി ഗവേഷണം നടത്തുന്ന പണ്ഡിതനാണ് അദ്ദേഹത്തോട് ആ ജിന്ന് സംസാരിച്ചു അത്രേ. അത് ജിന്നുകളുടെ താവളമാണ്, ഒരു കപ്പൽ എന്നല്ല ഒരു വിമാനം പോലും അതേവരെ പിടിച്ചെടുത്ത് മാറ്റാൻ ജിന്നുകൾക്ക് കഴിയുമെന്ന് മുസ്തഫ കെഞ്ചൂരിയോട് പറയുമ്പോ മുസ്തഫ കെഞ്ചൂരി ചോദിച്ചു അത്രേ, എങ്ങനെയാണ് അതിന്റെ മുകളിലൂടെ മനുഷ്യനൊന്ന് പറക്കാൻ കഴിയുക? ബർമുഡ പറയുന്ന ഏറ്റവും വലിയ രഹസ്യ കലവറയുടെ മുകളിലൂടെ മനുഷ്യന് നടക്കാൻ കഴിയുമോ? ആ സമയത്ത് ആ ജിന്ന് പറഞ്ഞതായി അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുകയാണ്. ആ വരികളാണ് അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിന്റെ വരികളാണ് ഞാൻ ഉദ്ധരിക്കുന്നത്. അദ്ദേഹം പറയുകയാണ്, അതിലൂടെ കടന്നു പോകണോ? പോകണമെങ്കിൽ അള്ളാഹു പറഞ്ഞിട്ടില്ലേ പോകേണ്ടത് എങ്ങനെയാണെന്ന്? അവിടെ ജിന്നുകൾ, മോശമായ ജിന്നുകളുണ്ട്, പിശാചുക്കളുണ്ട്. അവരാണ് ഈ കപ്പലുകളും വിമാനങ്ങളും തകർത്തു മാറ്റുക. അതിന്റെ മുകളിലൂടെ പറന്നു പോകണമെങ്കിൽ ആദ്യത്തെ ദിവസം ഞാൻ അൽഹംദുലില്ല പഠിപ്പിച്ചല്ലോ, അതിന്റെ ഒരേ ഒരു കാരണം നിങ്ങൾ ചിന്തിച്ചു നോക്കുക. അല്ലാഹു പറയുകയാണ്, ഇന്നഹു ലൈസ ലഹു സുൽത്താനുൻ അലല്ലദീന ആമനു വഅലാ റബ്ബിഹിം യതവക്കലൂൻ. ഇന്നഹു ലൈസ ലഹു സുൽത്താൻ, ഒരിക്കലും മോശമായ ജിന്നുകൾക്കോ പിശാചുകൾക്കോ ഒരധികാരവും സ്വാധീനവും ചെലുത്താൻ കഴിയില്ല. ആരുടെ മേൽ? അലല്ലദീന ആമനൂ, അല്ലാഹുവിൽ ഈമാൻ കൊണ്ടവര്. അലല്ലദീന ആമനൂ വഅലാ റബ്ബിഹിം യതവക്കലൂന, അല്ലാഹുവിൽ തവക്കുലാക്കി മനസ്സിൽ ഈമാനുള്ളവർ അതിന്റെ മുകളിലൂടെ പറന്നു പോയാൽ. ആ ജിന്ന് പറഞ്ഞു, അത്രേ ബർമുഡ ട്രയാങ്കിളിലൂടെ പറന്നു പോകുമ്പോ അല്ലാഹുവിന്റെ തസ്ബീഹ് പറഞ്ഞിട്ടെങ്ങാനും ഒരു ദിക്ർ പറഞ്ഞു പറന്നു പോയാൽ, നദാ നാവിന് ദിക്ർ പറയുന്നവനാണെങ്കിൽ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ, അല്ലാഹുവിന്റെ നാമം പറഞ്ഞാൽ അതിന്റെ മുകളിലൂടെ പറന്നു പോകാം, ആ സമുദ്രത്തിലൂടെ യാത്ര ചെയ്യാം, ഒരു പ്രശ്നവുമില്ലെന്ന് അല്ലാഹുവിന്റെ ഖുർആനല്ല പറഞ്ഞതെന്ന്. ലോകത്തിലെ ഏറ്റവും വലിയ സമസ്യക്ക് ഖുർആൻ പൂരണം നൽകുമ്പോ സഹോദരങ്ങളെ, ഞാൻ ഇനി പറയാൻ പോകുന്നത് അമേരിക്കയുടെ, ഞാൻ ഇത്രയേറെ പറഞ്ഞത് എന്താണെന്നറിയുമോ? നിങ്ങളുടെ കണ്ണും മനസ്സും എന്റെയും കണ്ണു തുറക്കാൻ വേണ്ടിയാണ്. ഉസ്താദേ, നിങ്ങൾ പറയുന്ന ബർസഖിലെ മൂന്നനുഭവം നടക്കുന്നത് എവിടെയാ? നമ്മൾ ഇരിക്കുന്നതിന്റെ തൊട്ടുമുമ്പിലും അതിലു മാത്രമേ തടസ്സമുള്ളൂ. ഈ മണ്ണിന്റെ അടിയിൽ നടക്കുന്ന സംഭവമാണ് പറയാൻ പോകുന്നത്. കലൂരു പള്ളിയുടെ തൊട്ടടുത്ത് നടക്കുന്ന, ഇതെവിടെ നടക്കുന്നതാണ്? ആർട്ടിക്കലല്ല, അന്റാർട്ടിക്കലല്ല, പസഫിക്കലല്ല, ആർട്ടിക്കലല്ല, നാനീ പറയുന്ന സംഭവം നടക്കുന്നത് ഈ കാണുന്ന മണ്ണിന്റെ അടിയിലാണ്. ഈ മണ്ണിന്റെ അടിയിൽ നടക്കുന്ന, അതിൽ നിന്ന് 10 മീറ്റർ അടുത്ത് നിൽക്കുന്ന നാം അറിയുന്ന സംഭവമാണ്. അതുകൊണ്ടില്ലാന്ന് നിഷേധിക്കരുത്. ഈ ഭൂമിയിൽ തന്നെ നീ കാണാത്ത എത്രയോ നിരവധിയാണെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. ഇതേക്കാൾ ഇനി എത്ര രഹസ്യങ്ങള്! ബർമുഡ ട്രയാങ്കിൾ, ഇന്നഹു പിശാജ് ലൈസ ലഹു സുൽത്താനുൻ, അവൻ അധികാരം സ്വാധീനം ചെലുത്താൻ കഴിയില്ല. അലല്ലദീന ആമനു, ഈമാനുള്ളവരുടെ മുകളിൽ പറക്കട്ടെ. ലോകം ആ രീതിയിൽ ഗവേഷണം ചെയ്യട്ടെ. അള്ളാഹു ഖുർആൻ പഠിക്കാൻ തോഫിക്ക് നൽകട്ടെ. ഈ ഖുർആൻ വല്ലാത്ത സാധനം എന്റെ സഹോദരങ്ങളെ, പഠിക്കണം ഖുർആൻ, പഠിക്കണം ഖുർആനെ കുറിച്ച്. നമ്മൾ അറിയാത്തതുകൊണ്ട് വൈക്കം മുഹമ്മദ് ബഷീർ സാഹിത്യം എഴുതാൻ പഠിച്ചത് ഖുർആനിൽ നിന്നാണ്. വൈക്കം മുഹമ്മദ് ബഷീറല്ല, പാത്തുമാന്റെ ആട് എഴുതിയാള്. വൈക്കം മുഹമ്മദ് ബഷീർ മരിച്ചു കഴിഞ്ഞപ്പോൾ ഡോക്ടർ ലീലാവതി വൈക്കം മുഹമ്മദ് ബഷീറിനെ കുറിച്ചിട്ട് ഒരു പാരഗ്രാഫ് എഴുതി. അതിനകത്ത് ഡോക്ടർ ലീലാവതി പറഞ്ഞു, വൈക്കം മുഹമ്മദ് ബഷീറിന്റെ സാഹിത്യത്തിൽ എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത് ഒരു വാക്കാണ്, വെളിച്ചത്തിന് എന്തോ ഒരു വെളിച്ചം. വൈക്കം മുഹമ്മദ് ബഷീർ എഴുതിയിട്ടുണ്ട്, വെളിച്ചത്തിന് എന്തോ ഒരു വെളിച്ചം. സാധാരണ നമുക്ക് വെളിച്ചം അറിയാം, വെളിച്ചത്തിന് പിന്നെ ഒരു വെളിച്ചം ഉണ്ട്. അതെന്തൊരു വാക്കാണ് മലയാളത്തിൽ, വെളിച്ചത്തിന് എന്തോ ഒരു വെളിച്ചം. വൈക്കം മുഹമ്മദ് ബഷീർ അവിടെ നിന്ന് എഴുതിയതാ. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കൃതികളിൽ അറബി സാഹിത്യത്തിന്റെ സ്വാധീനം എന്ന വിഷയത്തിൽ PhD എടുത്ത ഡോക്ടർ മുഹമ്മദ് ബഷീർ, അദ്ദേഹം പറയുന്നു, വൈക്കം മുഹമ്മദ് ബഷീർ ഖുർആനിൽ നിന്നെടുത്താണ്, നൂറുൻ അലാ നൂർ, വെളിച്ചത്തിന്റെ മേൽ വെളിച്ചം. അത് ഖുർആൻ മാത്രം ആ സാഹിത്യം പറഞ്ഞിട്ടുള്ളൂ. ആകാശത്തുകൂടി പോകുന്ന വിമാനം ഖുർആൻ കണ്ടിട്ട് കണ്ടുപിടിച്ചാണ്. ഇന്ന് അവകാശവാദമല്ല. ഇൻഷാല്ലാഹ് നമുക്ക് പിന്നീട് ഒരിക്കൽ പറയാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇപ്പൊ തന്നെ എന്നോട് എല്ലാവരും പറഞ്ഞു മുമ്പ് വരേക്ക് നിർത്തണമെന്നാണ്. അപ്പൊ മൂന്ന് അനുഭവം ഈ കബർ. ഇതേപോലെ ലോകത്തിന്നേവരെ ഉണ്ടോ ഇല്ലയോ എന്ന് തീർച്ച പറയാൻ കഴിയാത്ത അറ്റ്ലാന്റിസ്, ഹിമാലയൻ പർവ്വതത്തിന്റെ മുകളിൽ താമസിക്കുന്ന അപൂർവ ജീവികൾ, ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും ഭ്രമിപ്പിക്കുന്ന ദക്ഷിണാഫ്രിക്കയിൽ എവിടെയോ ഉണ്ടോ എന്ന് പറയുന്ന സ്വർണത്തിന്റെ മരുഭൂമി,
ഇതേവരെ കണ്ടെത്താൻ കഴിഞ്ഞ സാധനം ഉണ്ട്. ദക്ഷിണാഫ്രിക്കയുടെ ഏതോ ഭാഗത്ത് സ്വർണത്തിന്റെ മരുഭൂമിയുണ്ട്, മണൽത്തരി മുഴുവൻ സ്വർണമാണ്. അലുക്കാസുകാർ കണ്ടിരുന്ന അവിടെ ജുവലറി ഇട്ടേനെ. ഇതേവരെ കണ്ടെത്താൻ കഴിഞ്ഞില്ല, പക്ഷെ ഉണ്ട് സാധനം. അങ്ങനെ എത്രയെത്ര രഹസ്യങ്ങൾ ദുനിയാവി കിടക്കുന്നു. അപ്പൊ പിന്നെ മണ്ണിന്റെ അടിയിൽ കിടക്കുന്ന രഹസ്യം നമ്മൾ പറയാതിരിക്കണോ? ഏതായാലും നമ്മൾ ഒരു ദിവസം മരിച്ച് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഖബറിലേക്ക് കൊണ്ടുപോകും. ഖബറിലേക്ക് കൊണ്ടുപോയി വെച്ചാൽ ലോകത്ത് നാം എല്ലാവരും ഒരു ദിവസം ഒരു യാത്ര ചെയ്യും. ഒടുക്കത്തെ യാത്ര, അവസാനത്തെ യാത്ര. ഇതേവരെ സ്വന്തമായി നടന്ന് നിന്നെ നാലു പേരുടെ തോളിലേറ്റി ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞ് ദിക്ര ചൊല്ലി കല്ലൂര് പള്ളിയുടെ മുമ്പിൽ കൊണ്ടുവരും. ഇല്ലേ? ദുനിയാവിൽ ആരും നോക്കാത്തവരാണെങ്കിലും ഞാൻ ഈ ബർസഖിലോട്ട് കടന്നു പോവാണ്. അപ്പൊ നമ്മൾ തീരുമാനിച്ചോണം, അള്ളാഹുവേ ഇനി പറയാൻ പോകുന്ന രഹസ്യങ്ങൾ ഞാൻ അംഗീകരിക്കാതിരിക്കാനല്ല, കാരണം എനിക്കറിയാൻ പാടാത്ത പലതും ദുനിയാവിൽ തന്നെ ഉണ്ടെന്നുള്ള ഓർമ്മയോടുകൂടി വേണം ഇനി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കാൻ. എന്താണത്? ഈ ഭൂമിയിൽ നിന്ന് വിട പറഞ്ഞു പോകുന്ന നാം നാലു പേരുടെ തോളിലേറി മരണത്തിന്റെ അടിമയായി ഈ മരണത്തോട് മല്ലടിച്ചു കഴിയുന്ന നാം മരണത്തോട് വിട പറഞ്ഞ് നാലു പേരുടെ തോളിലേറി നിന്നെ കൊണ്ടുപോവുകയാണ് തൽബീയത്ത് ചൊല്ലി ലാ ഇലാഹ ഇല്ലല്ലാ, ലാ ഇലാഹ ഇല്ലല്ലാ. സന്തൂക്ക് കട്ടിലേറി നാം വരികയാണ് റോഡിലൂടെ. പോകുന്ന സമയത്ത് നടന്ന് നടന്ന് ഓരോരുത്തരുടെ ചുമലുമാറി ചുമലുമാറി ക്യാഹേദ സ്തൂറ ദുനിയാഹദാറേ മർണ ദന്തക്ക് സീനേന പൂച്ച പഴുത മരനേ കൊമയ്യത്തു കൊമേരി ലോക സർപ്പേ ഇത്രയും നാൾ എന്നെ തിരിഞ്ഞു നോക്കാത്തവന് എന്നെ തോളിലെടുത്ത് വെച്ചുകൊണ്ട് നടന്നു പോവുകയാണ്. നടന്ന് നടന്ന് നടന്നവൻ പള്ളി മുമ്പിലെത്തി. എല്ലാവരും നിന്റെ പുറകിൽ വെച്ച് രണ്ട് റക്അത്ത് നമസ്കരിന്റെ പുറകിൽ നിന്ന് നമസ്കരിക്കും. അവസാനം എല്ലാവരും കൂടെ കൂടിയെടുത്തിട്ട് കല്ലൂർ പള്ളിയുടെ ജുമാ പള്ളിയുടെ ഖബർസ്ഥാനിലേക്ക് കൊണ്ടുവന്ന് നിന്നെ വെച്ച് കടിയുമ്പോ സഹോദരങ്ങളെ എങ്ങനെയാണെങ്കിലും ഒരു ദിവസം നടന്നേ പറ്റുകയുള്ളൂ, ഒരു ദിവസം വന്നേ പറ്റുകയുള്ളൂ. അതറിയണമെങ്കിൽ ഇൻഷാല്ലാ അടുത്ത വെള്ളിയാഴ്ച കല്ലൂർ ജുമാ മസ്ജിദിൽ വന്നിട്ട് ജുമാ നമസ്കാരം കഴിഞ്ഞ് തിരിച്ചിറങ്ങുമ്പോ ഇടതുഭാഗത്ത് നിൽക്കുന്ന ഖബർസ്ഥാനിലോട്ടൊന്ന് തിരിഞ്ഞു നോക്കണം. അവിടെ നിൽക്കുന്ന ഖബറിന്റെ തലഭാഗത്ത് എത്രയോ മൈലാഞ്ചി ചെടികളാണ് മുളച്ചു നിൽക്കുന്നത്. ഖബറിന്റെ തലഭാഗത്ത് എത്രയോ മൈലാഞ്ചി ചെടികൾ. ഒന്ന് നോക്കുക നിരന്ന് നിൽക്കുന്ന മണൽക്കാടിലേക്ക്, എത്രയോ മൈലാഞ്ചി ചെടികളാണ് ഖബറിന്റെ തലഭാഗത്ത് മുളച്ചു നിൽക്കുന്നത്. ആ മൈലാഞ്ചി ചെടി നിന്നെ നോക്കി ചിരിക്കുന്നത് കാണാം. വെള്ളിയാഴ്ച ജുമാ കഴിഞ്ഞ് കല്ലൂർ ജുമാ മസ്ജിദിൽ നിന്നിറങ്ങുമ്പോ അല്ലെങ്കിൽ വേങ്ങോട് ജുമാ മസ്ജിദിൽ നിന്നിറങ്ങുമ്പോ പള്ളിപ്പറമ്പില് പരന്നു കിടക്കുന്ന മൈലാഞ്ചി ചെടികൾ നിന്നെ നോക്കി ചിരിക്കുന്നത് കാണാം. മൈലാഞ്ചി ചെടികൾ നിന്നെ നോക്കി പരിഹസിക്കുകയാണ്. കബറക്കാട്ടിലെ മൈലാഞ്ചി ചെടിക്ക് പറയാനുള്ള കഥ എന്താണ്? പെങ്ങളെ കടൽ കടന്നു വന്ന വിദേശ സംസ്കാരത്തിന്റെ കഥ കണ്ടാൽ പോരാ, കബറിലെ കിടക്കുന്ന ഖബർസ്ഥാനിൽ കിടക്കുന്ന മൈലാഞ്ചി ചെടിയുടെ കഥ കേൾക്കണം. ആ കഥയാണ് വല്ലാത്ത കഥ. കബറിൽ കിടക്കുന്ന മൈലാഞ്ചിച്ചടി നിന്നോട് പറയുന്നത് എന്താ? എടാ നെഞ്ചും വിരിച്ചുകൊണ്ട് നീ എന്റെ മുമ്പിലൂടെ നടന്നു പോകുന്നുവോ? നീ ഒരിക്കലും ഇവിടെ വന്ന് കിടക്കില്ല എന്ന് നീ ധരിക്കുന്നുവോ? എടാ നിന്നേക്കാൾ വലിയ കൊലകൊമ്പന്റെ, നിന്നേക്കാൾ വലിയ ലക്ഷാധിപതിയുടെ, നിന്നേക്കാൾ നെഞ്ചും വിരിച്ചുകൊണ്ട് ഇതിലെ നടന്നു പോയവന്റെ തലയ്ക്കുള്ളിലെ വളം വലിച്ചെടുത്തിട്ടാണടാ ഞാനിവിടെ മുളച്ചു നിൽക്കുക, ഞാനിവിടെ മുളച്ചു നിൽക്കുക. കബറിൽ കിടക്കുന്ന മൈലാഞ്ചിച്ചടിക്ക് പറയാനുള്ളത് ഈ കഥയാണ്. എത്ര കൊലകൊമ്പന്മാരുടെ തലക്കുള്ളിലെ തലച്ചോറാണ് ഈ നിൽക്കുന്ന വൃക്ഷത്തിന്റെ പുട്ടി എന്നറിയുമോ? കണ്ണു തുറന്നൊന്ന് നോക്കുക, കബറടക്കുമ്പോൾ വലതുഭാഗത്ത് തലഭാഗത്ത് നാം കുരിച്ചിട്ട മൈലാഞ്ചി ചെടിയുടെ രണ്ട് കമ്പുകൾ എങ്ങനെയാണിത് പടർന്ന് പന്തലിച്ചൊരു വൃക്ഷമായത്? എങ്ങനെയാണ് ഇത്ര കാതലുള്ള ഒരു വൃക്ഷമായി മാറിയത്? എത്ര കൊലകൊമ്പന്മാരുടെ തലച്ചോറിലെ വളമാണെന്നറിയുമോ? നാളെ നീയും ഇതേപോലെ വന്നിവിടെ കിടക്കും, നിന്റെ തലച്ചോറിലെ വളം ഞാൻ വലിച്ചെടുക്കുമടാന്ന് ഇപ്പോൾ ഇരിക്കുന്ന ഈ മരങ്ങൾ പോലെ നമ്മളോട് പറയുമ്പോ ദുനിയാക്കയേ മുസാഫീർ മനസ്സിൽ തരി കബർ ഹേ ദുനിയാമേ കൈസ
ലാക്കോങ്കറോട് ആയേ ബാക്കി രഹാന കോയി മിട്ടി സസോരഹി ഏ ദുനിയാവിലെ യാത്രക്കാരാ നടന്ന് 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 നീ വന്നെത്താനുള്ളത് ഇവിടെ കാണ്. നീ ഓരോ കാലടി മുന്നോട്ട് വെക്കുമ്പോഴും അത് നിന്റെ കബറിലേക്കുള്ള വരവാണെന്ന് പറഞ്ഞ പോലെ നടന്ന് 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 നമ്മൾ കബറിലെത്തി ചേർന്നിടും. നാള് കൊഴിയും തോറും നമ്മുടെ ആയുസെണ്ണം കുറഞ്ഞിടും. ഓരോ നാള് കൊടിയുമ്പോ ആയുസ് കുറയുകയാണ്. ഒരു കാല് മുന്നോട്ട് വെക്കുമ്പോ ആയുസിൽ നിന്ന് ഒരടി കുറയുകയാണ്. നീ കബറിലേക്ക് വരേണ്ടവനാണ്, ഇവിടേക്ക് വരേണ്ടവനാണ്. എല്ലാവരും വന്ന് കിടക്കേണ്ട കബറാണ്. ഒരു ദിവസം ഈ ശരീരം കൊണ്ടുപോയി ഈ മണ്ണിലോട്ട് ചേർത്ത് വെക്കുമ്പോ മണ്ണാൽ തുടങ്ങിയവനെ മണ്ണിൽ പോയി ഒടുങ്ങുക. നീ മണ്ണിൽ തുടങ്ങിയവനാണ്, നീ മണ്ണിൽ പോയി ഒടുങ്ങേണ്ടവനാണ്. ഒരു ദിവസം എല്ലാവരും കൂടി ഈ ശരീരമെടുത്തിട്ട് ആറടി മണ്ണെന്ന് പറയുന്ന ആലമുൾ ബർസഖ് എന്ന നാലാമത്തെ ഘട്ടത്തിലേക്ക് ആ ശരീരമെടുത്തിട്ട് കബറിന്റെ മുകൾ ഭാഗത്ത് ആളുകളെ നിരന്ന് നിൽക്കും. ഈ ശരീരമെടുത്തിട്ട് കബറിന്റെ ഉള്ളിലേക്ക് നിന്റെ നാലാമത്തെ ലോകമാണ്. നാലാമത്തെ ലോകം വളരെ കുടുസാണ് സഹോദരങ്ങളെ. കൈ നീട്ടാനിടമില്ല, കാല് നീട്ടാനിടമില്ല. കൈ പൊക്കിയാലും മുകളിൽ മണ്ടിട്ടയിൽ കിടക്കുന്ന ആറടി മാത്രമുള്ള ഒരു ചെറിയ ലോകമാണ് നാലാമത്തെ ലോകം. നിന്റെ ജീവിതത്തിന്റെ ഏറ്റവും കുടുസായ ലോകമാണ്. നിന്റെ ശരീരമെടുത്ത് മണ്ണിലോട്ട് വെക്കുമ്പോ ആദരവായ റസൂലുള്ളാഹി പറയുന്ന ഇമാം അഹമ്മദ് ഉദ്ധരിക്കുന്ന ഹദീസാണ്, നിന്റെ നാലാമത്തെ ലോകത്തില് കൊണ്ട് കയ്യത്തെടുത്ത് മണ്ണിലോട്ട് വെക്കുമ്പോ ആ കബറിലുണ്ടാകുന്ന ഒന്നാമത്തെ അനുഭവം, ഒന്നാമത്തെ അനുഭവം. ആദരവായ പ്രവാചകൻ പറയുന്നു, ആ കബറ് മനുഷ്യനെ കെട്ടിപ്പിടിക്കുമെന്ന് നബി മുഹമ്മദ് നാലാമത്തെ ലോകത്ത് നടക്കാൻ പോവാണ്. ഈ രഹസ്യം കേട്ടോളീൻ. മയ്യത്തെടുത്ത് വെച്ചാൽ, ഒരു കബറിലേക്ക് വെച്ചാൽ മൂന്ന് അനുഭവമാണ്. ഒന്നാമത്തെ അനുഭവം ഏതാ? നമ്മുടെ സാധാരണ നമ്മുടെ വീട്ടിൽ ഒരു അതിഥി വന്നാല്, വീട്ടിലൊരു അതിഥി വന്നാല് നമ്മൾ അതിഥിയെ സ്വീകരിക്കും. എങ്ങനെയാ സ്വീകരിക്കുന്നത്? ചില ആളുകൾ മുസാഫത് ചെയ്യും, ചില ആളുകൾ ശയിക്കാണ്ട് കൊടുക്കും, ചില ആളുകൾ അറബികളൊക്കെയാണ് ഇങ്ങനെ കെട്ടിപ്പിടിക്കും. ഒരു കെട്ടിപ്പിടുത്തുവാണ്. നമ്മളൊക്കെ ആദ്യമായിട്ട് അറേബ്യയിൽ ചെന്നിറങ്ങുമ്പോ അറബികളുടെ യഥോചിത സംസ്കാരം, അറേബ്യൻ സംസ്കാരം എന്താ? അവനെ കെട്ടി അങ്ങ് പിടിക്കും ഇല്ലേ? അല്ല അബ്ദുള്ള, ആ കെട്ടിപ്പിടിക്കണാണ്. 4 വർഷം കഴിയുമ്പോ അറബി എത്തിയെങ്ങാനേ അവൻ നാട്ടിൽ. അപ്പോ ഓരോരുത്തരും അതിഥി വരുമ്പോ ആതിഥേയന് ഒരു സംസ്കാരമുണ്ട്, ആതിഥേയന് ഒരു സംസ്കാരമുണ്ട്. ദക്ഷിണാഫ്രിക്കയില് മോങ്കോള എന്ന് പറയുന്ന ഒരു ചെറിയ ഗ്രാമമുണ്ട്. അവിടെ അതിഥിയെ സ്വീകരിക്കുന്ന എങ്ങനെയാണെന്നറിയാവോ? ആരും ആ സ്ഥലത്തേക്ക് പോവരുത്. അവിടെ അതിഥിയെ സ്വീകരിക്കുന്നത്, വരുന്ന അതിഥി വീടിന്റെ സ്റ്റെപ്പ് ഉണ്ടല്ലോ, ആ സ്റ്റെപ്പിന്റെ മുമ്പിൽ ഇങ്ങനെ കവിഴ്ന്ന് കിടക്കണം. വീട്ടുകാരൻ 3 പ്രാവശ്യം അവനെ ചവിട്ടി അകത്ത് കയറും, വെളിയിലിറങ്ങും, വീണ്ടും അകത്ത് കയറും, വീണ്ടും വെളിയിലിറങ്ങും. ദക്ഷിണാഫ്രിക്കയിലെ മംഗോള എന്ന് പറയുന്ന ഗ്രാമത്തിൽ ആതിഥേയ സൽക്കാരമാണ്. അതുകൊണ്ട് ആ ഭാഗത്തേക്ക് മാത്രം ആരും വിസ എടുക്കണം. അങ്ങനെ ഓരോ വിചിത്രമായ ചില ഭാവ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. ഇച്ചിരി തടിയുള്ളവനാ 3 പ്രാവശ്യം കയറി ഇറങ്ങി നമ്മൾ നാശമേ ലോറി കയറിയത് അവളെ മാതിരിയാവും. 3 പ്രാവശ്യം കഴിഞ്ഞ് പിന്നെ ഒന്നും തിന്നാനൊന്നും ഉണ്ടാവില്ല. നല്ല തടിയുള്ളവരാണെങ്കിലേ, ഈ റെയിൽവേ സ്റ്റേഷനിലൊക്കെ 1 രൂപ ഇട്ടാല് വെയിറ്റ് എഴുതി പറഞ്ഞ യന്ത്രം ഉണ്ടല്ലോ, ഭയങ്കര തടിയുള്ള ഒരാൾ അതിനകത്ത് കയറിയിട്ട് 1 രൂപ ഇട്ട് കൊടുത്തു. അപ്പൊ ഒരു വലിയ പേപ്പർ നിറച്ചെഴുതി വന്നു. അവൻ വിചാരിച്ച് പടച്ചോൻ എനിക്ക് ഇത്രയും വെയിറ്റ് വലിയ പേപ്പർ നിറച്ചെഴുതി വിടാൻ. അപ്പൊ അതിനകത്ത് എഴുതി വരിക്കുന്ന അമിത ഭാരം കയറ്റി യന്ത്രം കേടാക്കരുത്, പ്ലീസ് ദയവായി താഴെ ഇറങ്ങാൻ. അത്രയും വെയിറ്റ് ഉള്ള ഒരാളാണ് കയറി ഇറങ്ങിയെങ്കിൽ അതോടെ പോയി. കബറ് നമ്മുടെ വീടാണ് അല്ലേ? കബർ എന്ന് പറയുന്ന വീട്ടിലോട്ട് പോകുമ്പോ അതിഥി നമ്മളാണ്, ആതിഥേയം കബറാണ്. കബർ എങ്ങനെയായിരിക്കും സ്വീകരിക്കുക? എങ്ങനെയാ സ്വീകരിക്കുക? അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ആ കബറൊരു കെട്ടിപ്പിടിക്കലെങ്ങ് കെട്ടിപ്പിടിക്കും. തന്റെ അടുക്കലേക്ക് തന്റെ അതിഥി വരുമ്പോ ആതിഥേയനായ കബർ ആലമുൾ ബർസഖ് എന്ന് പറയുന്ന നാലാമത്തെ ലോകത്തിലെ ഒന്നാമത്തെ അനുഭവം. ആ കബർ വരുന്ന മനുഷ്യനൊരൊട്ട കെട്ടിപ്പിടുത്തമങ്ങ് കെട്ടിപ്പിടിക്കും. ഇതാര് പറഞ്ഞതാണ്? അള്ളാഹുവിന്റെ റസൂല് പറയുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് സൈനബ് റളിയല്ലാഹു അൻഹു വഫാത്തായി.
അല്ലാഹുവിന്റെ റസൂല് സൈനബ് റളിയല്ലാഹു അൻഹയുടെ മയ്യത്തുമായി അല്ലാഹുവിന്റെ റസൂല പൊന്നുമോളുടെ മയ്യത്തെടുത്ത് ഖബറിലോട്ട് വെച്ച് കടിയുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖം വല്ലാതെ വിവർണമായി. റസൂലുള്ളാഹുടെ കണ്ണുകള് സജലങ്ങളായി. റസൂലുള്ളാഹുവിന്റെ കവിൾത്തടങ്ങളിലൂടെ കണ്ണുനീര് തടം തല്ലി ആർ തൊടുകാൻ തുടങ്ങി. അല്ലാഹുവിന്റെ റസൂല് വല്ലാതെ പേടിച്ച് കരയുന്നത് കണ്ടപ്പോ അല്ലാഹുവിന്റെ റസൂലിനോട് സഹാബത്ത് ചോദിച്ചു, നബിയേ യാ റസൂലല്ലാഹ് എന്താണ് നബി അങ്ങയുടെ കണ്ണിലൂടെ കണ്ണുനീര് വരുന്നത്? അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, എന്റെ പൊന്നുമോള് സൈനബ്. ആ സൈനബിന്റെ മയ്യത്തെടുത്ത് ഖബറിലോട്ട് വെച്ച് കടിഞ്ഞപ്പോ ഖബർ സൈനബിനെ അങ്ങ് വല്ലാടങ്ങ് കെട്ടിപ്പിടിച്ചു കളഞ്ഞു. ഖബറൊരു വല്ലാത്ത ആലിംഗനം അങ്ങ് പുണർന്നു കടിഞ്ഞു. റസൂലുള്ളാഹി പറയുകയാണ്, ആ ഖബറങ്ങടെ കെട്ടിപ്പിടിച്ചപ്പോ സൈനബിന്റെ വാരിയല്ലുകൾ മുഴുവന് കോർന്നു പോകുന്ന രീതിയിൽ ബഹുമാനപ്പെട്ട സൈനബിനെ ഖബറങ്ങ് കെട്ടിപ്പിടിച്ചു. ഫസമിയ സൗതഹ മാ ബൈനൽ ഹാതികൈൽ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സൈനബിനെ ഖബറങ്ങ് കെട്ടിപ്പിടിച്ചപ്പോ സൈനബിന്റെ വാരിയല്ലുകൾ പരസ്പരം കൂടിയിട്ട് നെഞ്ചിൻ കൂട് തകർന്നു പോയി. വാരിയല്ല് പൊടിയുന്ന ശബ്ദം കിഴക്കു ചക്രവാളത്തിലെയും പടിഞ്ഞാറൻ ചക്രവാളത്തിലെയും സർവ വസ്തുക്കളും ആ സൈനബിന്റെ വാരിയല്ല് പൊടിയുന്ന ശബ്ദം കേട്ടുപോയി. എന്റെ പൊന്നുമോള് സൈനബിന്റെ മയ്യത്തെടുത്ത് ഖബറിലോട്ട് വെച്ചപ്പോ ഖബറിന്റെ സൈനബിനെ കെട്ടിപ്പിടിച്ചപ്പോ അവളുടെ വാരിയല്ല് പൊടിയുന്ന ശബ്ദം ഞാൻ എന്റെ ചെവി കൊണ്ട് കേട്ടു. അത് കേട്ടിട്ടാണ് ഞാൻ കരഞ്ഞു പോയതെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് റസൂലുള്ളാഹ്. എന്റെ സഹോദരങ്ങളെ, ഇനി നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണേ. ആലമുൽ ബർസഖ് എന്ന് പറയുന്ന ആറടി പോലുമില്ലാത്ത നാളെ ഞാൻ നിങ്ങളെ സുനിശ്ചിതമായി കിടക്കണ്ട ആ ഖബറിലോട്ട് കടന്നു ചെന്നാൽ എത്ര വലിയവനാണെങ്കിലും ഖബറൊരു കെട്ടിപ്പിടുത്തം പിടിക്കും. ആ കെട്ടിപ്പിടത്തിൽ നിന്ന് ആര് മുടിവല്ലെന്ന് നബി മുഹമ്മദ് റസൂലുള്ളാഹ്. എന്റെ ശബ്ദം കേൾക്കാൻ ഇവിടെ തടിച്ചുകൂടിയ കല്ലൂരയുടെ പ്രിയപ്പെട്ട പെങ്ങളോട്, സഹോദരിമാരെ, റസൂലുള്ളാഹിന്റെ മോളുടെ കഥയാണ് ഈ പറയുന്നത്. സാധാരണക്കാരിയല്ല, അഹ്ലു ബൈത്തിൽപ്പെട്ട അല്ലാഹുവിന്റെ റസൂലിന്റെ കുടുംബ പരമ്പരയിൽപ്പെട്ട അല്ലാഹുവിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട പൊന്നുമോളെ ഖബറങ്ങട് കെട്ടിപ്പിടിച്ചപ്പോ വാരിയല്ലുകൾ പൊടിയുന്ന ശബ്ദം കിഴക്ക് ചക്രവാളത്തിന്റെയും പടിഞ്ഞാറൻ ചക്രവാളത്തിലുമുള്ള സർവ്വ വസ്തുക്കളും കേട്ടുപോയി എന്ന് പറയുമ്പോ എന്റെയും നിങ്ങളുടെയും ഒക്കെ അവസ്ഥ എന്താ? അതുകൊണ്ട് എന്റെ സഹോദരിമാരോട് ഞാൻ പറയുകയാണ്, സഹോദരങ്ങളെ, യാ മഅ്ശറൻ നിസാ അല്ലാനെ സൂക്ഷിച്ചു ജീവിക്കണേ. എന്റെ സഹോദരിമാർക്ക് വേണ്ടി ഞാൻ അഞ്ചു ദിവസം വേള പറഞ്ഞിട്ട് അഹമ്മദ് കബീർ ബാക്കവി അഞ്ചു ദിവസം വേളയേറ്റിട്ട് ഞങ്ങൾക്ക് വേണ്ടി ഒന്നും പറഞ്ഞില്ല എന്ന പരാതി വേണ്ട. ഒരൊറ്റ കാര്യം ഞാൻ പറയട്ടെ, അല്ലാന്റെ റസൂല് പറഞ്ഞു, ആരെ കൊണ്ടുപോയി ഖബറിലോട്ട് വെച്ചാലും എത്ര വലിയ തങ്ങളാണെങ്കിലും എത്ര വലിയ ഹാഫിളാണെങ്കിലും ഖബർ കെട്ടിപ്പിടിക്കാതിരിക്കില്ല. ഈ ഖബറിന്റെ കെട്ടിപ്പിടുത്തത്തിൽ നിന്ന് ഇതേവരെ ആരും ഒഴിവായിട്ടില്ല. ഒരേ ഒരാളൊഴികെ ഒരാളെ മാത്രം ഖബർ കെട്ടിപ്പിടുത്തത്തിൽ നിന്ന് ഒഴിവാക്കിയെന്ന് ലോകത്തിതേവരെ കള്ളം പറഞ്ഞിട്ടില്ലാത്ത മുഖബിറെ സാദിഖ് നബി മുഹമ്മദ് റസൂലുള്ളാഹ്. ആര് പോയാലും ഖബർ കെട്ടിപ്പിടിക്കും. ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. സൈനബ് റളിയല്ലാഹുവിന്റെ അവസ്ഥ ഇതാണ്. പിന്നെ നമ്മുടെ കാര്യം പറയണോ? റസൂലുള്ളാഹി പറഞ്ഞു, എല്ലാരെയും ഖബർ ഇങ്ങനെ ഞെരുക്കും, പക്ഷെ ഒരാളൊഴികെ ഒരാളെ മാത്രം ഖബർ വെച്ചിട്ട് ഞെരുക്കില്ല. അതാരാ? ഒരാള് മാത്രം അതിന് ഒഴിവായി. ആരാണത്? റസൂലുള്ളാഹി അല്ല. റസൂലുള്ളാഹിക്ക് ഒഴിവാണല്ലോ, ഇതിനിപ്പോ അത് പറയേണ്ട കാര്യമില്ലല്ലോ. ഞാൻ തൽക്കാലം നിങ്ങളെ വിടുകയാണ്. എന്റെ സഹോദരിമാർ ഇങ്ങോട്ട് ശ്രദ്ധിക്കും. ഞാൻ അഞ്ചു ദിവസം വേള വന്നിട്ട് നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞില്ല എന്നൊരു പരാതി ഉണ്ട്. ഒറ്റ കാര്യം നിങ്ങൾ അത് മാത്രം ജീവിതത്തിൽ ഓർത്താൽ മതി. ഇത്രയേറെ ആളുകൾ ഉണ്ടായിട്ടും അതിൽ നിന്ന് ഒഴിവായത് ഒരു സ്ത്രീയാണ്. ആരാണ് ആ സ്ത്രീ? ഒരേ ഒരു സ്ത്രീക്ക് മാത്രം ഒഴിവാക്കി കൊടുത്തു അല്ലാഹു. ഒരു സ്ത്രീ ഉന്നതിയിലെത്തിയാൽ എവിടം വരെ എത്താമെന്നുള്ളതിന്റെ തെളിവാണിത്. ഒരു സ്ത്രീ, അവൾ സ്ത്രീ ആയാൽ, സഹോദരങ്ങളെ, സ്ത്രീകളുടെ പദവി എന്താണ്? അല്ലാഹുവിന്റെ റസൂല് ജനിച്ചത് മക്കയിലാണ്. റസൂലുള്ളാഹി ഖബറടക്കപ്പെട്ടതോ മദീനയിലാണ്. മദീനയിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു ഇബ്രാഹിം നബിയാണ് കഅബാലയം പണിതത്. പക്ഷെ ഇബ്രാഹിം നബിയുടെ ഖബർ കഅബാലയത്തിന്റെ മുമ്പിലാകാൻ അല്ലാഹു തൗഫീഖ് കൊടുത്തില്ല. ഇബ്രാഹിം നബിയുടെ ഖബറിടം ഫലസ്തീനിലാണ്. കഅബാലയം പണിത ഇബ്രാഹിം നബി,
ആ ഇബ്രാഹിം നബിയുടെ കവാലയത്ത് മുറ്റത്ത് കിടന്നുറങ്ങിയില്ല, ഫലസ്തീനിലാണ് കിടന്നുറങ്ങിയത്. ലോക മുസ്ലിമീങ്ങൾ 168 കോടി മുസ്ലിമീങ്ങൾ നെഞ്ച് തിരിച്ചു വെച്ചിരിക്കുന്ന കൗബാലയത്തിന്റെ മുറ്റത്ത് അന്ത്യവിശ്രമം കൊള്ളാൻ അള്ളാഹു ലോകത്താർക്കെങ്കിലും ഒരു മഹാഭാഗ്യം കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ മഹാഭാഗ്യം വാങ്ങിച്ചത് ഒരു കറുമ്പി പെണ്ണായിരുന്നു, കറുകറുത്ത ഒരു പെണ്ണ്, ബിവി ഹാജർ റളിയല്ലാഹു അൻഹാ. വേറെ ആരെയും കബറില്ല കൗബാലയത്തിന്റെ മുറ്റത്ത്. കൗബാലയത്തിന്റെ മുറ്റത്ത് കബറടക്കപ്പെട്ടത് ഒരു സ്ത്രീയാണ്. ഒരു സ്ത്രീ എന്ന് മാത്രമല്ല, ഒരു കറുകറുത്ത അമേലു വർഗത്തിൽപ്പെട്ട അടിമപ്പെണ്ണ് ബിവി ഹാജർ റളിയല്ലാഹു അൻഹാ. അള്ളാഹുവിന്റെ റസൂലിന്റെ വഫാത്തിനും അടുത്ത കാലഘട്ടത്തിലെ സഹാബികളുടെ വഫാത്തിനും ശേഷം ഇസ്ലാമിക ലോകത്ത് ഏറ്റവും കൂടുതൽ ഇൽമുണ്ടായിരുന്ന വ്യക്തി ഒരു പെണ്ണായിരുന്നു ബിവി ആയിഷ റളിയല്ലാഹു അൻഹാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിന്റെ വിശുദ്ധനായ പ്രവാചകൻ പറഞ്ഞു അതിൽ നിന്ന് രക്ഷപ്പെട്ടത് ഒരു പെണ്ണായിരുന്നു. ആരായിരുന്നു ആ പെണ്ണ്? അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ഇല്ലാ ഫാത്തിമ ബിന്ത് അസദ് റളിയല്ലാഹു അൻഹാ. ഫാത്തിമ ബിന്ത് അസദ് റളിയല്ലാഹു അൻഹയോടികെ, ഫാത്തിമ ബിന്ത് അസദ് റളിയല്ലാഹു അൻഹയോടികെ. ആരാണ് ഒടിവായത്? റസൂലുള്ളാഹിയുടെ മോള് ഫാത്തിമയല്ല, റസൂലുള്ളാഹിയുടെ മോള് ഫാത്തിമയല്ല, ഫാത്തിമ ബിന്ത് അസദ് റളിയല്ലാഹു അൻഹാ. അല്ലാഹുവിന്റെ റസൂലിന്റെ പോറ്റുമ്മയാണ്, അലി റളിയല്ലാഹു അൻഹുവിന്റെ മാതാവാണ്, അബൂ താലിബിന്റെ ഭാര്യയായ അലി റളിയല്ലാഹു അൻഹുവിന്റെ മാതാവായ ഇല്ലാ ഫാത്തിമ ബിന്ത് അസദ് റളിയല്ലാഹു അൻഹാ. അവര് മാത്രം അതിൽ നിന്ന് രക്ഷപ്പെട്ടു പോയി. ഫാത്തിമ ബിന്ത് അസദ് റളിയല്ലാഹു അൻഹയുടെ മയ്യത്ത് സംസ്കരിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ എല്ലാത്തിനും കൂടെയുണ്ട്. മയ്യത്ത് പൊതിഞ്ഞത് റസൂലുള്ളാഹിയാണ്, മയ്യത്ത് ചുമന്നതും റസൂലുള്ളാഹിയാണ്. എന്തോരു ഭാഗ്യമാണെന്നറിയുമോ, ജിബ്രീൽ വന്നിരുന്ന ചുമലിൽ കയറി യാത്രയായി കബറിലേക്ക് ഫാത്തിമ ബിന്ത് അസദ് റളിയല്ലാഹു അൻഹാ. ചില സമയത്ത് റസൂലുള്ളാഹി മയ്യത്തിന്റെ മുമ്പിൽ നടക്കും, ചിലപ്പോൾ പുറകിൽ നടക്കും. കാരണം അല്ലാഹുവിന്റെ റസൂലിന്റെ പോറ്റുമ്മയാണ്. ആമിന ബീവി മരണപ്പെട്ടതിന് ശേഷം അല്ലാഹുവിന്റെ റസൂലിന് എല്ലാ നന്മകളും ചെയ്തു കൊടുത്ത ബഹുമാനപ്പെട്ട ഫാത്തിമ ബിന്ത് അസദ് റളിയല്ലാഹു തആല അൻഹാ, അല്ലാഹുവിന്റെ റസൂല് നേരെ ഫാത്തിമ ബിന്ത് അസദിന്റെ മയ്യത്തുമായി ഖബറിസ്ഥാനിലെത്തി. അവിടെ എത്തിയ റസൂലുള്ളാഹി മയ്യത്തെ ഖബറിന്റെ കരയിൽ വെച്ചു. എല്ലാവരും നോക്കി നിൽക്കുമ്പോ അല്ലാഹുവിന്റെ റസൂല് ഖബറിലേക്ക് ചാടി ഇറങ്ങി. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇമാം അഹ്മദ് ഉദ്ധരിക്കുന്ന ഹദീസാണ്, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിലോട്ടിറങ്ങിയ റസൂലുള്ളാഹി അവിടുത്തെ കുപ്പായം അങ്ങൂരി മാറ്റിയപ്പോ റസൂലുള്ളാഹിയുടെ റിസാലത്തിന്റെ സൂര്യനേക്കാൾ ചന്തമുള്ള ശരീരമുണ്ടല്ലോ, ആ ശരീരം വെളിവായി. റസൂലുള്ളാഹിയുടെ കമീസില്ല, അല്ലാഹുവിന്റെ റസൂല് കമീസ് അങ്ങൂരി മാറ്റിയിട്ട് ആ ഖബറിന്റെ അകത്തേക്ക് റസൂലുള്ളാഹി അങ്ങ് നീണ്ടു നിവർന്ന് കിടന്നു. എന്നിട്ട് റസൂലുള്ളാഹി ഖബറിൽ കിടന്നിട്ടങ്ങ് ഉരുളാൻ തുടങ്ങി. ആ ഖബറിൽ കിടന്ന് റസൂലുള്ളാഹി റിസാലത്തിന്റെ ശരീരവുമായിട്ട് ഉരുളാൻ തുടങ്ങി. മദീനത്തിന്റെ മണലാരുണ്യം പോലും കണ്ടുകൊണ്ട് നാണം കുടുങ്ങി നിന്ന റസൂലുള്ളാഹിയുടെ റിസാലത്തിന്റെ തൂവെളിച്ചം റസീനത്തിന്റെ ഈത്തപ്പന മരങ്ങൾ പോലും തടലിട്ട് കൊടുത്ത റസൂലുള്ളാഹിയുടെ റിസാലത്തിന്റെ പൂശരീരം ആ മണ്ണിലോടങ്ങ് ചേർന്ന് കടിയുമ്പോ ഫാത്തിമ ബിന്ത് അസദിന്റെ മയ്യത്ത് കരയിലിരിക്കുകയാണ്. അവിടെ മലർന്നു കിടന്നുകൊണ്ട് റസൂലുള്ളാഹി ആകാശത്തേക്ക് കൈകൾ ഉയർത്തി. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂല് ദുആ ചെയ്തു, അത്രേ അല്ലാഹുവേ 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 അല്ലാഹുമ്മഗ്ഫിർലി ഉമ്മീ